വായ നാറ്റം വളരെ മോശപ്പെട്ട നാറ്റം തന്നെയാണ്. ചില ആളുകൾ പല്ലെന്ന് വരക്കൂല എന്നിട്ട് അടുത്തു വന്ന് സംസാരിക്കും, കെട്ടുവാസനിക്കും വായല്ലേ. എന്നാൽ ഈ വായൻ്റെ നാറ്റം നാളെ ആഹ്രത്തിലെത്തുമ്പോൾ നോമ്പുകാരൻ്റെ വായയുടെ നാറ്റം വല്ലാത്ത അടിപൊളി സുഗന്ധമായിരിക്കും. ഹബീബിൻ്റെ തിരുവചനമാണ് ല ഖലൂഫു ഫമിസ്വായ്മി, നോമ്പുകാരൻ്റെ വായയുടെ വാസന അത്യബു ഇന്ദല്ലാഹി തആല മിൻ ദീഹിൽ മിസ്ക്, കസ്തൂരി സുഗന്ധത്തെക്കാളും ഏറ്റവും സുന്ദരമായ നല്ല വാസനയുള്ളതായിരിക്കും നോമ്പുകാരൻ്റെ തൊള്ളൻ്റെ വാസന. ആലോചിച്ച് നോക്കി, ഒരു നോമ്പ് നോറ്റവൻ്റെ തൊള്ളൻ്റെ വാസന ആഹ്റത്തിലെത്തുമ്പോഴേ അടിപൊളി കസ്തൂരിയെ, നമ്മൾ കസ്തൂരി കസ്തൂരി സുഗന്ധം, നമ്മൾ അതൊന്നും യഥാർത്ഥ കസ്തൂരിയല്ല, യഥാർത്ഥ കസ്തൂരി സുഗന്ധം എത്ര വല്ലാത്ത വാസന, അതിനേക്കാളും നല്ല സുന്ദരമായ വാസനയാണ് നോമ്പുകാരൻ്റെ തൊള്ളൻ്റെ വാസന. അപ്പം എത്ര മാത്രമാണ് ഇവൻ്റെ വായൻ്റെ നാറ്റത്തിനുവരെ ഇത്ര സുഗന്ധമുണ്ടെങ്കിൽ എത്ര കൂലിയാണ് നമുക്ക് നോമ്പുകൊണ്ട് കിട്ടുക. അള്ളാഹു തആല ഒക്കെ തരട്ടെ, ഇഖ്ലാസും നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.